ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹൗ ടു മാസ്റ്റർ ദ ലോ ഓഫ് അട്രാക്ഷൻ എന്നതിനെ കുറിച്ചാണ്. വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ വൺ, സ്വയം സംശയിക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങളെയും കഴിവുകളെയും ഒന്നും ഓർത്ത് നമ്മളെ ഡൗട്ട് അടിക്കരുത്. നമ്പർ ടു, ഭയം. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിജയിക്കില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നമ്പർ ത്രീ, ദേഷ്യം. ദേഷ്യമാണ് നമ്മുടെ വിജയത്തിന് ഒരു കടിഞ്ഞാനായിട്ട് നിൽക്കുന്നത്. ദേഷ്യം എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ അത്രയും സക്സസ് നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു കാം സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരും. അതുമാത്രമല്ല, മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലായിരിക്കുന്നത്. ആൽഫ സ്റ്റേറ്റും യൂണിവേഴ്സിനും ഒരു ഡയറക്റ്റ് കണക്ഷൻ തന്നെയുണ്ട്. അതുകൊണ്ട് ആൽഫ സ്റ്റേറ്റിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ സഫലമാക്കി തരും. ഈ വേണ്ടാത്ത തോട്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കിയതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ 10 ദിവസം പോസിറ്റീവായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. പക്ഷേ 11-ാമത്തെ ദിവസം സെൽഫ് ഡൗട്ട്, ഭയം, അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രഷായിട്ട് ഒന്നേന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുക. വിഷ്വലൈസേഷൻ മാസ്റ്റർ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് കീ ആണ് പോസിറ്റിവിറ്റി. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗം തന്നെ റിയാലിറ്റി ആയിട്ട് മാറുന്നത് നമുക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ.